ഇന്ന് ഞാൻ കുറച്ച് ദോശ റെസിപ്പീസ് ആണ് ചെയ്യുന്നത്. ഞാൻ ഇതിന് മുന്ന് ഒരുപാട് വീഡിയോസിൽ നമ്മൾ ഡയറ്റും അങ്ങനെയൊക്കെ ട്രയലൊക്കെ കാണിക്കുന്ന സമയത്ത് ഒരുപാട് ദോശയുടെ റെസിപ്പീസ് കാണിച്ചിട്ടുണ്ട്. ബിക്കോസ് ഞാനൊരു ദോശ ലവറാണ്. സ്റ്റിൽ എനിക്കൊരു വീഡിയോയില് ഞാൻ റെസിപ്പി ഇല്ലാതെ ചുമ്മാ കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ചോദിക്കും ഇതിന്റെ റെസിപ്പി എവിടെ, ഇതിന്റെ റെസിപ്പി എവിടെ. അപ്പം ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസിൽ ഞാൻ പല വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും സ്റ്റിൽ എനിക്ക് റെസിപ്പീസ് ചോദിക്കുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ദോശയ്ക്ക് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ദോശ എന്ന് നമുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ സാധാരണ ചെയ്യുന്ന മെത്തേഡ് അല്ലാണ്ട് കുറച്ച് ക്യുക്ക് ആയിട്ട് പെട്ടെന്ന് ഒരു ഉണ്ടാക്കാൻ പറ്റുന്ന ദോശ റെസിപ്പീസ് ആയിട്ട് ചെയ്യാമെന്നാണ് ഈ ഒരു ഇതിൽ വിചാരിക്കുന്നത്. പ്ലസ് ഞാനൊരു നോർമൽ മെത്തേഡും കാണിക്കുന്നുണ്ട്, സാധാരണ ചെയ്യുന്ന ഒരു മെത്തേഡും കാണിക്കും. രണ്ടും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഈസി ആയിട്ട് എടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. സോ എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, ഫൈബർ റിച്ച് ആയിട്ടുള്ള ദോശസ് ആണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. യൂഷ്വലി ഞാൻ ഒരു കപ്പ് ആണ് എടുക്കുന്നത്. അരി ആയാലും റാഗി ആയാലും എന്ത് മെയിൻ സാധനം എടുക്കുന്നതും ഒരു കപ്പാണ്. പക്ഷെ ഞാൻ ഇവിടെ എല്ലാ ദോശയും കാണിക്കുന്നത് കൊണ്ട് എല്ലാതും കുറച്ച് കുറച്ചായി ഉണ്ടാക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കപ്പല്ല എടുക്കുന്നത്, ഞാൻ അര കപ്പ് ആണ് മെയിൻ ആയിട്ടുള്ളത് ഇപ്പൊ എടുക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള അളവാണ്. അപ്പൊ ഞാൻ ഒരു കപ്പിന്റെ മെഷർമെന്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് പറയുന്നതും ഒരു കപ്പിന്റെ മെഷർമെന്റ്സ് ആണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. ഈ ഒരു വൺ കപ്പ് മെഷർമെന്റിന് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാളുണ്ടെങ്കിൽ രണ്ടാൾക്ക് ഒരു രണ്ട് നേരം കഴിക്കാനുള്ള ദോശ ഉണ്ടാകും. മെഷർമെന്റ് ഞാൻ കറക്റ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുക്കാം. അപ്പം ഞാൻ എടുക്കുന്നത് ഇപ്പം അരക്കപ്പ് വെച്ചിട്ടാണ്. അത് നോക്കണ്ട, നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ മെഷർമെന്റ്സ് നോക്കിയാൽ മതി. ഫസ്റ്റ് ഞാനൊരു മില്ലറ്റ് ദോശയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഏതും കുറേ തരം മില്ലറ്റ്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് മില്ലറ്റ് വേണമെങ്കിൽ ഇതിന് എടുക്കാവുന്നതാണ്. സോ ഞാൻ ഈ ഒരു മില്ലറ്റ് എടുത്തേക്കുന്നത് ബാനിയാടിൻ്റെ ഒരു മില്ലറ്റാണ് എടുത്തേക്കുന്നത്. ഇത് ഫൈബറായാലും അതേപോലെ തന്നെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു മില്ലറ്റാണ്. ഞാൻ അതിൻ്റെയാണ് എടുക്കുന്നത്. നമുക്ക് ഏതാണ് ഇപ്പോൾ ഫോക്സ് ട്രെയിലെ ഏത് അവൈലബിൾ എന്ന് വെച്ചാൽ അത് എടുക്കാം. ഒരു കപ്പ് മില്ലറ്റിന് ഞാൻ അര കപ്പ് ഉഴുന്നാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാനത് അവിടെ വെക്കുവാണ്. അതൊരു 3 to 6 hours അങ്ങനെ നമ്മൾ വെക്കുവാണ് വെള്ളം ഒഴിച്ചിട്ട്. അപ്പം ഞാൻ ഉഴുന്നും പിന്നെ അതേപോലെ തന്നെ ആ മില്ലറ്റും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊന്നും ഞാനിപ്പോൾ അല്ല ചെയ്യുന്നത്, രാത്രിയാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരൊറ്റ ദോശ മാത്രമാണ് ഞാൻ ഇപ്പം ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ ദോശയും നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് രാത്രി ആ സമയത്ത് നമ്മൾ അരച്ചെടുക്കുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത് വളരെ ക്യുക്കായിട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് പൊടികൾ വെച്ചിട്ടാണ്, അതായത് ഉഴുന്നുപൊടി, അങ്ങനെ പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം പൊടികൾ മേടിച്ച് വെച്ചാൽ ഓർ നമ്മൾ തന്നെ ഉണക്കി പിടിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ഈസി വഴി എന്ന് പറഞ്ഞാൽ. അപ്പം ഇത് നമ്മൾ, എനിക്ക് ദോശ കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ ഞാൻ ഒരിക്കലും അത് ഓർക്കില്ല. ഞാൻ എപ്പോഴും മറന്നു പോകുന്ന ഒരാളാണ്. എനിക്ക് ഓർമ്മ വരുന്നത് രാത്രിയായിരിക്കും. അതായത് നെക്സ്റ്റ് ഡേ ദോശ രാവിലെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് രാത്രിയാണ് ഓർമ്മ വരിക. അപ്പോഴത്തെ പ്രശ്നം എന്താണ്, ഉഴുന്ന് അല്ലെങ്കിൽ അരിയൊന്നും ഞാൻ വെള്ളത്തിലിടാൻ മറന്നു പോകും. അപ്പം അതുകൊണ്ട് ഞാൻ ക്യുക്കായിട്ട് നമുക്ക് പെട്ടെന്ന്, അതും ഒരു വളരെ കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് അരയ്ക്കാവുന്ന ഒരു ദോശയാണ് ചെയ്യുന്നത്. അപ്പം അതിന് നമ്മൾ പൊടികളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഇതേപോലെ തന്നെ ഉഴുന്നുപൊടി അല്ലെങ്കിൽ റാഗിപ്പൊടി, ചെറുപയറുപൊടി, കടലപ്പൊടി, ഇനിയിപ്പോൾ പരിപ്പ് നിങ്ങൾക്ക് ഉണക്കി പൊടിക്കാൻ പറ്റുന്ന അതിൻ്റെ പൊടി, അല്ലെങ്കിൽ ഇതുപോലെയുള്ള മില്ലറ്റുകൾ അതിൻ്റെ പൊടി, എന്തും ഇതുപോലെ നമ്മൾ പൊടിയാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ക്യുക്കായിട്ട് പെട്ടെന്ന് ദോശ അരയ്ക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഡേ രാവിലെ നമ്മുടെ ദോശ റെഡിയായിരിക്കും. ഞാനിത് ഒരുമിച്ചാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടിട്ടിട്ട് അരച്ചെടുക്കണമെങ്കിൽ അരച്ചെടുക്കാം. ഞാനിത് ഒരുമിച്ചിട്ടിട്ട് ഒരുമിച്ച് തന്നെ അരക്കുകയാണ് ചെയ്യുന്നത്. ദെൻ എല്ലാം ഞാൻ ഒരുമിച്ച് ചെയ്യുന്നത്. ഇതിലോട്ട് ആവശ്യത്തിന് ഞാൻ ഉപ്പിടുന്നുണ്ട്. ചിലവർ ഇതിൻ്റെ അകത്ത് ഉലുവ ഇടും. നിങ്ങൾക്ക് അങ്ങനെ ഇടണം എന്നുണ്ടെങ്കിലും ഇടാവുന്നതാണ്. ദെൻ ആവശ്യത്തിന് ഉപ്പിടുക. ഞാൻ ചോറിടുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ചോറ് യൂസ് ചെയ്തില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല. ഞാൻ അര കപ്പ് ചോറ് തന്നെയാണ് ഇടുന്നത്. സോ ഇതാണ് നമ്മുടെ ദോശയുടെ ബാറ്റർ എന്ന് പറയുന്നത്. ഇനി ഞാൻ എടുക്കുന്നത് എല്ലാം പൊടികളാണ്. അപ്പം അതിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറുപയറിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് കടലപ്പൊടിയോ എന്ത് പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓർ നമുക്ക് തന്നെ പൊടിച്ചിട്ടായാലും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ റാഗിപ്പൊടി ഞാൻ ജസ്റ്റ് കാണിക്കുന്നതാണ്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ റാഗിപ്പൊടി വെച്ചിട്ടുള്ള ദോശ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വട്ടം റാഗി ഞാൻ ചെയ്യുന്നില്ല. ബാക്കി ഒരു 2-3 ദോശയാണ് ചെയ്യുന്നത്.
സെയിം പ്രോസസ്സാണ് ഇനി അവിടെ നിന്നുള്ള എല്ലാ ദോശയുടേതും. അപ്പം സെയിം അതേപോലെ തന്നെ ഒരു കപ്പ് ഓട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അരക്കപ്പ് ഉഴുന്നിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഞാൻ അരക്കപ്പ് റൈസ് എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഉപ്പിടുന്നുണ്ട്. ഉഴുന്ന് ഞാൻ പൊടിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ വളരെ ക്യുക്കായിട്ട് നമുക്ക് അരച്ചെടുക്കാനും പറ്റും പൊടിയായതുകൊണ്ട്. ഇനി ഉഴുന്നിൻ്റെ പൊടി നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഉഴുന്ന് ജസ്റ്റ് എടുത്ത് ഉഴുന്നും ഉലുവയും വേണമെങ്കിൽ എടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ട് ആ പൊടി യൂസ് ചെയ്താലും മതി. ഇനി പൊടി ഇല്ലെങ്കിൽ, പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ പൊടിയായിട്ട് തന്നെ നമുക്ക് മേടിക്കുകയാണെങ്കിലും നല്ലത്, ഓർ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും നല്ലത്. അടുത്ത ദോശം ഞാൻ എടുക്കുന്നത് ചെറുപയർ പൊടിയാണ്. പ്രോസസ്സ് എല്ലാം തന്നെ സെയിം ആണ്, സെയിം പോലെ തന്നെയാണ് മറ്റേതിന്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ചിലതിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ്, ചിലതിൻ്റെ അകത്ത് ഫൈബർ പ്രോട്ടീൻ ഒക്കെ സെപ്പറേറ്റ് കൂടുതലാണ്. നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കപ്പ് നമ്മൾ ഓട്സോ അല്ലെങ്കിൽ റാഗി ഓർ ഇത് എടുക്കുന്നതിന് പകരം ഈ ഒരു കപ്പിൽ മിക്സ് ഓഫ് എല്ലാം എടുക്കുക. അതായത് ലൈക്ക് ഓട്സ്, റാഗി, കടലമാവ്, ചെറുപയർ പൊടികളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം മിക്സ് എടുക്കാം ഒരു കപ്പിൻ്റെ അകത്ത്. ബാക്കി നമ്മുടെ ഉഴുന്ന്, ചോറ് എല്ലാം സെയിം അത് തന്നെ. അപ്പൊ ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മൾ എല്ലാത്തിനും എടുക്കുന്നത്. അപ്പൊ ഈ ഒരു ദോശയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ ഓട്സ് ദോശ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ക്യുക്കായിട്ട് അപ്പം ഉണ്ടാക്കുന്നൊരു ദോശയായിരിക്കാം. അതിന് ഓട്സിൻ്റെ തന്നെ ടേസ്റ്റും ഓട്സിൻ്റെ തന്നെ മണമൊക്കെയാണ് വരെ. എനിക്കത് പൊതുവെ ഇഷ്ടമല്ല. ഇത് ഉഴുന്ന് വെച്ച് നമ്മൾ ഫെർമെൻറ്റ് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് തന്നെ അതിന് എപ്പോഴും ഒരു ഉഴുന്നിൻ്റെ ഒരു മണവും ഒക്കെയാണ് വരുന്നത്. അപ്പം നമുക്ക് ശരിക്കും ഒരു നമ്മുടെ ഒരു അരിദോശയുടെ ആ ഒരു ടേസ്റ്റ് പോലത്തെ നമുക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നില്ല. ഞാൻ എപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ അകത്ത് ഞാൻ ഗീയും കൂടി ആഡ് ചെയ്യുന്നതാണ്. അപ്പം ഗീയും കൂടി ആഡ് ചെയ്യുന്ന കാരണം ശരിക്കും ആ ഒരു നെയ്യിൻ്റെയും നമ്മുടെ ഒരു നോർമൽ ദോശയുടെ ഒരു മണം തന്നെയാണ് അവിടെ വരുന്നത്. അല്ല, നമ്മൾ മറ്റേ പോലെ ഒരു ക്യുക്കായിട്ടുള്ള ദോശയൊക്കെ ആണെങ്കിൽ അതിന് വരുന്ന മണം എന്ന് പറയുന്നത് ആ ഒരു ഒരു ഓട്സിൻ്റെ മണമായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റാഗിയുടെ മണമായിരിക്കാം. നമുക്ക് ചിലപ്പോൾ ഇഷ്ടമാവണമെന്നില്ല. ഇതാവുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയില്ല. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടും ആ ടേസ്റ്റ് കോംപ്രമൈസ് ചെയ്യാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുകയും ചെയ്യും. അതേപോലെ ഇപ്പോൾ തന്നെ നെക്സ്റ്റ് നമ്മുടെ ഓട്സ് ദോശ, എല്ലാ ദോശയും സെയിം തന്നെയാണ്, സെയിം ആയിട്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചട്നി എടുക്കുന്നത്, ഇപ്പം ഞാൻ കോക്കനട്ട് ചട്നി കാണിച്ചു. കോക്കനട്ട് ചട്നി തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് എടുക്കാനാണെങ്കിൽ പീനട്ട് ചട്നി എടുക്കാം. അതായത് കടല വെച്ച് ഞാൻ ഇതിൻ്റെ റെസിപ്പിയൊക്കെ മുന്നേ കാണിച്ചിട്ടുണ്ട്. പീനട്ട് ചട്നി എടുക്കാം, മീൻ ചട്നി എടുക്കാം, നമ്മുടെ ഓപ്ഷനാണ്. നമുക്ക് ഇഷ്ടമുള്ള ഹെൽത്തി ചോയ്സസ് എടുക്കാം. ഇനി ഇതിൻ്റെ അകത്ത് വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഉത്തപ്പം പോലെ ആഡ് ചെയ്യണമെങ്കിലും ആഡ് ചെയ്യാം. അതും കുറച്ചുകൂടി ഒരു ഹെൽത്തി ചോയ്സസ് തന്നെയാണ്. ചെറുപയറിൻ്റെ ദോശയ്ക്ക് മാത്രമാണ് ഇങ്ങനെ ചെയ്താൽ ഒരു ചെറിയ മണം ഉണ്ടാവും. ചെറുപയറിൻ്റെ ആ ഒരു മണം നമുക്ക് കിട്ടുന്നുണ്ട്. ഓട്സ് ദോശയായിക്കോട്ടെ, റാഗി ദോശയായിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം മില്ലറ്റ് ദോശയായിക്കോട്ടെ, അതിനൊന്നും ആ ഒരു ഇതിൻ്റെ മണം വരുന്നില്ല. ആ ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ മണം വരുന്നില്ല. ഉഴുന്നിൻ്റെയും ആ ഒരു ഫെർമെൻറ്റ് ചെയ്തതിൻ്റെ ആ ഒരു മണമാണ് വരുന്നത്. അതുകൊണ്ട് ടേസ്റ്റിന് കുഴപ്പമില്ല. പക്ഷെ ചെറുപയറിന് മാത്രം അതിൻ്റെ ഒരു മണം വരുന്നുണ്ട്. അപ്പം അത് ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം, ബാക്കി ദോശകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. So hope you enjoyed the video. Thanks for watching.